Praise the Lord, Hallelujah, Stotram, 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 Karthavinte. അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ. നമുക്ക് ഒരുമിച്ച് 2023 ജൂൺ മാസം 6-ാം തീയതി ചൊവ്വാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് നൽകി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഒരുമിച്ച് കർത്താവിന് സ്തോത്രം പറഞ്ഞിട്ട് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം നമ്മളെ കാത്തുപരിപാലിച്ച കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്ത് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവെ, കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചതിന് സ്തോത്രം, രോഗങ്ങളിൽ നിന്ന് വിടുവിച്ചതിന് സ്തോത്രം, ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരുന്നതിന് സ്തോത്രം. അങ്ങയുടെ ജ്ഞാനത്തിൽ, അങ്ങയുടെ ബുദ്ധിയിൽ, അങ്ങയുടെ വിവേകത്തിൽ കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ പരിപാലിച്ച കൃപകൾക്ക് സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവെ, ആ രാത്രി നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചതിന് സ്തോത്രം. സ്വസ്ഥമായി ഉറങ്ങുവാൻ കഴിഞ്ഞ രാത്രി കർത്താവ് ഭാഗ്യം തന്നല്ലോ. ഹാലിലൂയ, നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ ഉണർത്തിയിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുവേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് ഞങ്ങൾ സ്തോത്രം പറയുന്നു. നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം. അങ്ങേകനായി മഹാ അത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവാകിയാൽ സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്ന കർത്താവ് അങ്ങാകിയാൽ സ്തോത്രം. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അങ്ങ് കൂട്ടായിട്ടിരിക്കുന്ന കർത്താവാകിയാൽ സ്തോത്രം. അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കർത്താവാകിയാൽ സ്തോത്രം. അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവെ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ. സങ്കീർത്തനം 13:5-6, ഞാനോ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം കർത്താവിൻ്റെ രക്ഷയിൽ ആനന്ദിക്കും. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുകൊണ്ട് ഞാൻ കർത്താവിനെ പാട്ടുപാടും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവെ, നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തുപരിപാലിച്ചതിന് സ്തോത്രം. രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നതിന് സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയതിന് സ്തോത്രം. അപ്പ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപ കൂടെയിരിക്കണം. ഓരോരുത്തരെയും അങ്ങ് കൈപിടിച്ച് നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ആരും കർത്താവെ അങ്ങ് അങ്ങിൽ നിന്ന് അകന്നു പോകാൻ ഇടവരാതെ ഈ ദിവസങ്ങളിൽ കർത്താവെ അങ്ങയോട് അടുത്ത് ജീവിപ്പാൻ ഓരോരുത്തർക്കും കൃപ കൊടുക്കണം. ആത്മീകമായ ഉയർച്ചയും വളർച്ചയും പ്രാപിച്ച് ജീവിപ്പാൻ ഓരോരുത്തർക്കും കർത്താവ് കൃപ കൊടുക്കണം. കർത്താവായ യേശുവിൻ്റെ രക്തത്താൽ ഓരോ മക്കളെയും മുദ്രവെച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സമാധാനം തൻ്റെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തെ ഭരിക്കുമാറാകണമേ. അങ്ങയുടെ സമാധാനം തൻ്റെ കുഞ്ഞുങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് പകൽക്കാലം ആ ദൈവിക സമാധാനം തൻ്റെ കുഞ്ഞുങ്ങളെ അനുഭവിച്ച് സന്തോഷിച്ച് മുന്നേറുവാൻ കർത്താവ് സഹായിക്കണം. രോഗികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിൻ്റെ അവസ്ഥകളും നസ്രനായ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. സൈനസിൻ്റെ പ്രോബ്ലംസ് ഇന്ന് പ്രഭാതത്തിൽ പൂർണ്ണമായി തൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടുമാറട്ടെ. പൂർണ്ണ സ്വസ്ഥത തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കാൽമുട്ടുകൾക്കുണ്ടായിരിക്കുന്ന വേദന യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അത്ഭുതകരമായ സൗഖ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുട്ടിന് താഴോട്ട് രക്തയോട്ടം കുറഞ്ഞ് അനുഭവിക്കുന്നതായ ബുദ്ധിമുട്ടുകൾ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കാൽമുട്ടിന് താഴോട്ടുള്ള രക്തയോട്ടം യേശുവിൻ്റെ നാമത്തിൽ നോർമലായി തീരട്ടെ. ഹാർട്ടിലേക്കുള്ള അമൻ ഉണ്ടായിരിക്കുന്ന ബ്ലോക്കുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അമൻ അത് മെഡിക്കൽ പ്രൊസീജിയറുകളിലൂടെയല്ല, യേശുവിൻ്റെ നാമത്തിൽ ഹാർട്ട് സൗഖ്യമാകട്ടെ. ഹാർട്ടിനകത്തുണ്ടായിരിക്കുന്ന അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവെ, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, കർത്താവ് ഇന്ന് പകൽക്കാലം അത്ഭുതം ചെയ്യണം. കർത്താവെ, മറ്റെന്ത് പ്രാർത്ഥനാ വിഷയമാണെങ്കിലും ഞങ്ങൾ അവരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ അത്ഭുതം നടന്നിരിക്കുന്നതിനെ സ്തോത്രം. കർത്താവെ, ഈ ലോകമെമ്പാടും അങ്ങയുടെ വേല ചെയ്യുന്ന അഭിഷക്ത ദാസന്മാരെ, അമേൻ, അവരുടെ കുടുംബങ്ങളെയൊക്കെ ഞങ്ങൾ അങ്ങയുടെ കൈകളിൽ തരുന്നു. കർത്താവ് കരുതണം, കർത്താവ് പരിപാലിക്കണം, സൂക്ഷിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓവർഫ്ലോ ചെയ്യുമാറാകട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 23-24 വാക്യങ്ങൾ നമ്മൾക്ക് വായിക്കാം. അവിടെ പറഞ്ഞു, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ, ആരെങ്കിലും, അത് ആരുമായിക്കോട്ടെ, ആരെങ്കിലും ആരെങ്കിലും എന്ന് പറയുമ്പോൾ അതിനകത്ത് ഞാനും നിങ്ങളും ഒക്കപ്പെടും, ആരായിക്കോട്ടെ, ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട്
ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടി പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. ആമേൻ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളാണിത്. എന്നിട്ട് അടുത്ത വാക്യമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുന്നതൊക്കെയും എന്തിൽ ലഭിച്ചു എന്ന് വിശ്വസിക്കണം. ആമേൻ. നമുക്ക് നമ്മൾ എന്ത് കർത്താവിനോട് ചോദിച്ചോ അത് ലഭിച്ചു എന്ന് വിശ്വസിക്കണം. അതാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. അതായത് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ടാണ്. നമ്മൾ എന്താണ് പ്രാർത്ഥിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ടാണ്. അതാണ് ഇംഗ്ലീഷിൽ പറഞ്ഞ് യു ഡിസയർ, നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ആമേൻ. ചോദിക്കണം. ചോദിക്കുമ്പോൾ അത് ലഭിച്ചു എന്ന് വിശ്വസിക്കണം. പ്രാർത്ഥനയുടെ മറുപടിക്ക് വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ് ഈ വാക്യം. അതായത് നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലൊരു ആഗ്രഹം ഉണ്ടാകണം. ഈ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ പിതാവിനോട് ചോദിക്കാൻ. ചോദിക്കുമ്പോൾ അത് ലഭിച്ചു എന്ന് വിശ്വസിക്കണം. അപ്പം ലഭിച്ചു എന്ന് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾറെഡി, നമ്മളത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ ലഭിച്ചു കഴിഞ്ഞു. ലഭിച്ചു എന്ന ആ ബോധ്യത്തിൽ വേണം പ്രാർത്ഥനാ പായിൽ നിന്ന്, പ്രാർത്ഥനാ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുവാൻ. അപ്പം പ്രാർത്ഥിച്ചത് ലഭിച്ചു എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ, അത് പ്രോസസ്സ് ചെയ്ത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും വ്യത്യസ്തമായിരിക്കും. കാരണം ലഭിച്ചു എന്ന് ലഭിച്ചത് കൊണ്ട് ലഭിച്ചു കഴിഞ്ഞ ആൾ പിന്നെ സംസാരിക്കുന്നത് എങ്ങനെയായിരിക്കും? ഈ വിഷയത്തെക്കുറിച്ച് അയ്യോ അത് നടന്നില്ല, കിട്ടിയില്ല, സംഭവിക്കുകയില്ല എന്ന് പറയുമോ? ഇല്ല, ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് പിന്നെ സംസാരിക്കുന്നത്. പിന്നെ പ്രവർത്തിക്കുന്നതോ, ആ ഞാൻ പ്രാർത്ഥിച്ച വിഷയം ലഭിച്ചു. അത് ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടാകണം. രണ്ട്, ചോദിക്കണം. പലരും ചോദിക്കത്തില്ല, പലരും കർത്താവിനോട് പിണങ്ങി നടക്കുക. പ്രാർത്ഥന എന്ന് പറയുന്നത് കർത്താവിന് നമ്മുടെ വിഷയത്തിൽ ഇടപെടാനുള്ള ഒരു വഴിയെ നമ്മൾ ഓപ്പൺ ചെയ്ത് തുറക്കുക. പ്രാർത്ഥന എന്ന് പറയുന്നത് കർത്താവിനെ നമ്മുടെ സാഹചര്യത്തിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുക, ക്ഷണിക്കുക. കർത്താവെ വന്ന് പ്രവർത്തിച്ചാണ്, എൻ്റെ ഈ വിഷയത്തിലേക്ക് അങ്ങ് വന്ന് പ്രവർത്തിച്ചാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുക. അപ്പോൾ പ്രാർത്ഥിക്കാതിരിക്കുന്നത് മണ്ടത്തരമാണ്. പ്രാർത്ഥന സ്വർഗം, ആമേൻ, സ്വർഗം തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ് പ്രാർത്ഥന. മനുഷ്യൻ കണ്ടുപിടിച്ചതല്ല, കർത്താവ് കണ്ടെത്തിയത. നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിപ്പിൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരമറിയാം. അത് കർത്താവ് പറഞ്ഞതാണ്. കാരണം കർത്താവിന് നമ്മുടെ വിഷയങ്ങളിൽ ഇടപെടുവാനുള്ള ആഗ്രഹം, നമ്മുടെ വിഷയങ്ങളിൽ പ്രവർത്തിക്കുവാനുള്ള ആഗ്രഹം കൊണ്ട്, അവൻ നമ്മളെ ഒറ്റയ്ക്ക് വിടാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട്, കർത്താവ് നമ്മുടെ വിഷയത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് കർത്താവാണ് പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഒന്ന്, നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടാകണം. രണ്ട്, നമ്മൾ പ്രാർത്ഥിക്കണം. മൂന്ന്, നമ്മൾ ലഭിച്ചു എന്ന് വിശ്വസിക്കണം. ആമേൻ. വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ, നമുക്ക് ലഭിച്ചു എന്ന് വിശ്വസിച്ച ദാറ്റ് മീൻസ് നമ്മൾ വിശ്വാസത്തിൽ, ആത്മാവിൽ അത് ലഭിച്ചു കഴിഞ്ഞു. അപ്പം പിന്നെ നമ്മുടെ വാക്കുകൾ പ്രാർത്ഥന ലഭിച്ചതിന് തുല്യമായ പ്രാർത്ഥനയായിരിക്കും. അപ്പോൾ വാക്കുകളായിരിക്കണം, പ്രവൃത്തിയും അങ്ങനെ ആയിരിക്കണം. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ പറഞ്ഞത് 5:5-6 വാക്യങ്ങൾ, നിങ്ങളിൽ ഒരുത്തരും ഞാനും കുറവാകുന്നുവെങ്കിൽ ഭർത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായി ദൈവത്തോട് യാചിക്കണം. അപ്പോൾ ഒരാൾക്ക് ജ്ഞാനം കുറവാകുന്നെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പിറുപിറുത്തോണ്ടിരിക്കരുത്, കർത്താവിനോട് ചോദിക്കണം. സൗജന്യമായി കൊടുക്കുന്ന, ഔദാര്യമായി കൊടുക്കുന്ന, ധാരാളമായി കൊടുക്കുന്ന കർത്താവിനോട് ചോദിക്കണം. അപ്പോൾ അവന് ലഭിക്കും. 6 വാക്യം, എന്നാൽ അവനൊന്നും സംശയിക്കാതെ വേണം ചോദിക്കാൻ. സംശയിച്ചോണ്ട് ചോദിക്കരുത്, കർത്താവ് തരുമോ തരത്തില്ലയോ, ഇത് നടത്തുമോ നടക്കത്തില്ലയോ എന്ന് ചിന്തിക്കരുത്. ദൈവവചനപ്രകാരം നമ്മുടെ ദൈവഹിതത്തിനനുസൃതമായ കാര്യമാണോ, വിശ്വസിച്ചോണം അത് ലഭിക്കും, ലഭിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ചോദിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ. അതറിയാമല്ലോ, എപ്പോഴും ഇങ്ങനെ കടൽ തിര ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. ഓ കിട്ടത്തില്ലായിരിക്കും, കിട്ടുമായിരിക്കും, ഓ അത് നടക്കത്തില്ല ബ്രദറെ, സാധിക്കത്തില്ല എന്നും ഹൃദയത്തിൽ തോന്നരുത്. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കുകയും മരുത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കണം, കർത്താവെ ഞാൻ എൻ്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണം. 1, 2, ആഗ്രഹിക്കുക, ചോദിക്കുക, വിശ്വസിക്കുക, എന്നിട്ട് അതിനനുസരിച്ച് ലഭിച്ചു എന്ന് ഉറപ്പിച്ച് സംസാരിക്കുക, പ്രവർത്തിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനകൾ വേഗത്തിൽ മറുപടിയിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ എന്നാ ചെയ്യണം? ആദ്യം ആഗ്രഹിക്കണം, 2, പ്രാർത്ഥിക്കണം, 3, വിശ്വസിക്കണം, 4, ലഭിച്ചതുകൊണ്ട് ലഭിച്ചതുപോലെ സംസാരിക്കണം, പ്രവർത്തിക്കണം.
ആമേൻ. അങ്ങനെ വന്നാൽ വേഗത്തിലായിരിക്കും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനകളുടെ മറുപടികൾ നിങ്ങൾ കാണുന്നത്. കർത്താവ് ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ആമേൻ പ്രവചിക്കും. നമ്മുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും. നമ്മുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. വി ആർ ബ്ലെസ്ഡ്. വി ആർ റിയലി ബ്ലെസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.